أعظنا أنظرنا أدركنا فما بلاء العلم فيه أنه بشر وأنه خير خلق الله كلهم مولاي صل على حبيبك خير الخلق كلهم ارحم الراحم يا الملك الجبار يا الله عند فضلك رحمة للعالمين أشرف الخلق وبابا سيدنا محمد رسول الله صلى الله عليه وسلم تنقل شرف نهي برد برد سؤاله على جاهل ഇന്നവരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ മജ്ലിസുമായി ഇവിടെ നടന്നു വരുന്ന മുഅനിയ സ്ഥാപനം ഉൾപ്പെടെ സുന്നത്ത് ജമാഅത്തിന്റെ സംരംഭങ്ങളുമായി ബായാറ് സ്വലാത്ത് കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകൾ അടക്കം അഹ്ലു സുന്നയുടെ സംഘടനകൾ സ്ഥാപനങ്ങൾ പണ്ഡിത സദാത്തുക്കളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലും എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാ. ഹഖുകളോട് ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയിബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല അല്ലാ. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി ഉൾപ്പെടെ ആര് ഈയടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ. ഖബറിന് സന്തോഷത്തിലാക്കണം അല്ലാ. ഞങ്ങളെയും അവരെയും സകല മഹബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ചിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാ. ആദരണീയരായ സദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടി അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ബഹുമാനപ്പെട്ട പഴശ്ശി സഅദി ഉസ്താദിന്റെ നാട്ടില് ഈ മഹത്തായ മുഅനിയ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ട മഹത്തായ നടന്നു വരുന്ന രണ്ടു മാസത്തിൽ മൂന്ന് മാസം രണ്ടു മാസത്തിൽ നടന്നു വരുന്ന സ്വലാത്തു മജ്ലിസിലാണ് നാം ഉള്ളത്. അല്ലാഹു കബൂലാക്കി തരട്ടെ. സഹകാരികൾക്ക്, സ്നേഹികൾക്ക് ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു സന്തോഷം നൽകട്ടെ. പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും വിശ്വാസി വിശ്വാസിനികൾ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന, പുറപ്പെടാൻ ഉദ്ദേശിക്കുന്ന വളരെ ശ്രേഷ്ഠമായ സമയമാണ്. ഇസ്ലാമിന്റെ അഞ്ച് കർമ്മങ്ങളിൽ വളരെ മഹത്വമുള്ള ഹജ്ജ് കർമ്മം, അത് മഹാന്മാരുമായി ബന്ധപ്പെട്ടതാണ് എന്ന് അറിയാത്തവർ ഇല്ല. മഹാന്മാരെ ആദരിക്കാനും അവരെ സ്നേഹിക്കാനും അവരെ വഴി പിന്തുടരാനും പരിശുദ്ധ ഇസ്ലാം കൽപ്പിക്കുകയും അത് ശറാക്കുകയും അത് ഇസ്ലാമിൽ വലിയ പുണ്യമുള്ള കാര്യമായി, വളരെ നിർബന്ധമുള്ള കാര്യമായി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിവരിക്കുകയും ചെയ്തു.
ആ പുണ്യമാക്കപ്പെട്ട ഹജ്ജ് നൽകുന്ന പാഠം മഹാന്മാരെ ആദരിക്കലാണ്, അവരെ സ്നേഹിക്കലാണ്, അവരെ വഴി പിന്തുടരലാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, മകൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം, മഹദി ഹാജർ റളിയല്ലാഹു അൻഹ തുടങ്ങി മഹത്തുക്കളും അമ്പിയാക്കളും അവരെ അനുസ്മരിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ ഓർത്തുകൊണ്ട് ഒരുമിച്ച് കൂടുന്ന മഹത്തായ ഹജ്ജ് കർമ്മം ഉദ്ദേശിച്ച ആളുകൾക്കൊക്കെ മഖ്ബൂലും മബ്റൂറുമായ നിലക്ക് അഅമാലുകൾ ചെയ്ത് സിയാറത്ത് ചെയ്ത് ആഫിയത്തോടെ ഉദ്ദിഷ്ട സ്ഥലങ്ങളിലേക്ക് മടങ്ങി വരാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ഞങ്ങൾക്കും പല പ്രാവശ്യം അതിന്റെ അവസരം നീ ഏറ്റിത്തരണം റഹ്മാനെ. അതുകൊണ്ട് ഇൻഷാഅല്ലാഹ് ഇന്ന് കാര്യമായിട്ട് ഒന്നും സംസാരിക്കാതെ ഇവിടെ നടന്നു വരുന്ന സ്വലാത്തിന്റെ സദസ്സ് നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ സ്വലാത്ത് ആരെ മേലാണ് നാം ചൊല്ലുന്നത്? അല്ലാഹു നിർവഹിച്ചു കൊണ്ടേയിരിക്കുന്ന വിഷയമാണല്ലോ സ്വലാത്ത്. അല്ലാഹു നിർവഹിച്ചു കൊണ്ടേയിരിക്കുന്ന വിഷയം വിശ്വാസി ജനങ്ങളോട് കൽപ്പനയുള്ള ഒന്നേ ഒന്ന് മാത്രമേ ഉള്ളൂ, അത് പരിശുദ്ധരായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മേലുള്ള സ്വലാത്ത്. ആ സ്വലാത്ത് അതിന്റെ മജ്ലിസുകൾ എവിടെ നടക്കുന്നു, അത് ആര് സംഘടിപ്പിക്കുന്നു, സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ വിശ്വസിക്കുന്ന ആർക്കും തന്നെ അതിൽ അഭിപ്രായ വ്യത്യാസമില്ലാതെ അതിലെത്തിപ്പെടാൻ അവർക്ക് ആവേശമാണ്. കാരണം നമ്മുടെ നേതാവ് ഒരേ ഒരു നേതാവ് റഹ്മത്തുല്ലിൽ ആലമീൻ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടത്തോടുള്ള ആ മഹബ്ബത്ത്, ആ മഹബ്ബത്തിന്റെ പേരിൽ ഒരുമിച്ച് കൂടുന്ന അവിടത്തെ മദ്ഹിന്റെ അവിടത്തെ സ്വലാത്തിന്റെ സദസ്സുകൾ, അത് പ്രശ്ന പരിഹാരങ്ങളുടെ സദസ്സുകളാണ്. നല്ല നിയ്യത്തോടെ അത്തരം മജ്ലിസുകളിൽ ആര് എത്തിപ്പെടുന്നോ അവർക്ക് അല്ലാഹു അതിന്റെ തക്കതായ പ്രതിഫലം അത് ദുനിയാവിലും നൽകും, ആഖിറത്തിലും നൽകും. അതിലൊരിക്കലും നാം സംശയിക്കേണ്ടതില്ല എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി അല്ലാഹുവിനെ തഖ്‌വ ചെയ്ത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിലായി ധാരാളം സ്വലാത്തുകൾ ചൊല്ലി ചൊല്ലി ഖൽബുന തഖ്‌വക്ക് ഈമാൻ ഇഖ്ലാസിന് വറഅന് പവർ കിട്ടണം. അല്ലാഹ് പൊരുത്തപ്പെട്ട് നിൽക്കാവണം നമ്മുടെ ജീവിതം. അല്ലാഹു പൊരുത്തപ്പെടാത്ത വാക്ക് നമ്മുടെ നാവിൽ നിന്ന് വരാതെ, അല്ലാഹു പൊരുത്തപ്പെടാത്ത നോട്ടവും കേൾവിയും ചിന്തയും പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ ആ നിലക്കുള്ള തഖ്‌വ നമുക്ക് കയറി കിട്ടണം. അല്ലാഹു തഖ്‌വ ഏറ്റിത്തരട്ടെ, വറഅ ഏറ്റിത്തരട്ടെ, ഇമാനും ഇഖ്ലാസും തങ്ങളോടുള്ള ഇശ്ഖ് ഹുബ്ബ് റബ്ബനെ ഞങ്ങൾക്ക് ഏറ്റിത്തരണം. റഹ്മാൻ ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖദ്മയിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ഇവിടെ ഞങ്ങൾ നടത്തി വരുന്ന ഈ മഹത്തായ സ്വലാത്ത് മജ്‌ലിസും ഞങ്ങളുടെ മഹത്തായ മുഅനിയ സ്ഥാപനം ഉൾപ്പെടെ നിന്റെ പ്രത്യേകമായ സഹായം, നിന്റെ പ്രത്യേകമായ ഹിഫ്ളം അതെല്ലാം നൽകി നീ വളർത്തി വലുതാക്കി തരണം റഹ്മാനെ. അതിന് ആര് ഏറ്റെടുക്കുന്നോ, ആര് സഹായിക്കുന്നോ, അതിനുവേണ്ടി ആര് പ്രവർത്തിക്കുന്നോ, അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും നീ സന്തോഷവും ഇസ്സത്തും ഏറ്റിക്കൊടുക്കണം. അല്ലാഹ് ഇൻഷാഅല്ലാഹ് മറ്റന്നാളെയാണ്, നാളല്ല വെള്ളിയാഴ്ച, മറ്റന്നാളാണ് ബായാറ് സ്വലാത്ത്. ആ മഹത്തായ സ്വലാത്തിന്റെ സദസ്സ് മഅരിബ് നിസ്കരിച്ച ഉടനെ ആരംഭിക്കുകയും 10:30 ആകുമ്പോഴേക്ക് അവസാനിക്കുകയും ചെയ്യും. അതുപോലെ എന്റെ നാട്ടിൽ
എന്റെ ജന്മനാട്ടിൽ ഞങ്ങൾ നടത്തി വരുന്ന 10,000 സംഗമിക്കുന്ന കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത്, അത് എല്ലാ ഇംഗ്ലീഷ് മാസവും ആദ്യത്തെ തിങ്കളാഴ്ചയാണ് നടക്കാറുള്ളത് എന്നും ഓർമ്മപ്പെടുത്തി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അസ്തഗ്ഫിറുല്ലാഹൽ അളീം. استغفر الله العظيم 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 استغفر الله العظيم. جددوا ايمانكم ونوروا قلوبكم بقول لا اله الا الله 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 إلا الله لا إله 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 إلا الله
لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم يا حي يا قيوم يا حي يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا قيوم يا حي 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 يا قيوم برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد
اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله. وعلى آلك وأصحابك يا حبيب الله. اللهم صل على محمد يا ربي صل عليه وسلم. اللهم يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിലെത്തിയവരുണ്ടോ, നീ അത് പൂർത്തിയാക്കണം അല്ലാഹ. ഏത് രോഗികളുണ്ടോ, ശുഭ നൽകണം റഹ്മാനെ. എത്ര കടങ്ങളുണ്ടോ, വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ. മരണപ്പെട്ടവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാഹ. ഒരുപാട് ആളുകൾ നമ്മളവിടെ ഉള്ള എല്ലാ സ്വലാത്തിനും ഉണ്ടാവും. മുഹമ്മദ് അലി ഉസ്താദ്, ഷാഫി ലത്തീഫി, അങ്ങനെ നമ്മളെ ഹാജിമാർ, യൂസുഫ് ഖാഫി, മുഹമ്മദ് ഹാജി, ഉമറ ഹാജി, അങ്ങനെ ധാരാളം ആളുകൾ എല്ലാവർക്കും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാഅല്ലാഹ് പ്രത്യേകിച്ചൊന്നും പറയല്ല. ഇവിടെ വെള്ളത്തിന്റെ ബോട്ടില് ധാരാളം പാടം മുമ്പിലും മേശയിലുണ്ട്, ആ ടേബിളും വരെ. അത് മന്ദിരിക്കാൻ വേണ്ടി ആരും കാണിക്കേണ്ടതില്ല. ഈ മുത്തപ്പറക്കായ സദസ്സിൽ വെച്ച വെള്ളം തന്നെ അത് ബറക്കത്തുള്ള അതറുള്ള വെള്ളമാണ്. അത് മന്ദിരിക്കാൻ കാണിക്കേണ്ട, നല്ല നിലക്ക് ഉപയോഗിച്ചാൽ മതി. അതോടുകൂടി നിങ്ങളെല്ലാവരും ഈ മഹത്തായ മജ്ലിസിലേക്ക്, ഇവിടെ നടന്നു വരുന്ന ഹിഫ്ദുൽ ഖുർആൻ, ഖുർആൻ മനഃപാഠമാക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മുതഅല്ലിമുകൾ, ഹിഫ്ദാക്കുന്ന ഹാഫിളുകൾ, അവർക്ക് വേണ്ടി നിങ്ങളൊക്കെ അകമഴിഞ്ഞു നൽകി ഈ സ്ഥാപനം ഇവിടെ വളർത്തി വലുതാക്കി കൊണ്ടുവരാൻ നന്നായി നിങ്ങൾ സാമ്പത്തികമായി സഹായിക്കണം. വലിയ സദഖ ഈ മജ്ലിസിൽ ദുആക്ക് ശേഷം മുസാഫഹത്ത് ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം. അതുമാത്രമല്ല, ഈ സ്ഥാപനത്തിൻ്റെ പ്രചാരകരും അതിനെ വളർത്തിക്കൊണ്ടുവരാൻ ആവശ്യമായ എല്ലാ സഹകരണങ്ങളും ഈ നാട്ടുകാരിൽ നിന്ന് പരിസരത്തുള്ള പ്രിയപ്പെട്ട വിശ്വാസി വിശ്വാസിനികളിൽ നിന്ന്, സ്നേഹജനങ്ങളിൽ നിന്ന് ഉണ്ടാകണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ട്. യാക്കൂബ് സഖാഫി അടക്കം പ്രവാസികളായ നമ്മുടെ ഷെരീഫ് സഖാഫി സഅദി ഉൾപ്പെടെ അല്ലാഹു എല്ലാവർക്കും സന്തോഷം നൽകട്ടെ. ഇൻഷാ അല്ലാഹ്.
الحمد لله الحمد لله رب العالمين الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الله الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعظنا انظرنا أدركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മജ്ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഹായിബാക്കാതെ കബൂലാക്കണം റഹ്മാൻ ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹദ്റത്തിലേക്ക് എത്തിക്കണം അല്ലാഹ് അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാഹ് അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ ൂലേക്കണം റഹ്മാൻ ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം അല്ലാഹ് സാധുക്കളായ ഞങ്ങള് മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല മഹ്ഫൂദീങ്ങളായ ഔലിയാക്കളല്ല ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞുമറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ് റബ്ബാകുന്ന നീ റഹ്മത്തുൽ ലിൽആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാഹ് ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബ് റബ്ബനാ വലംനാ അംഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാഹ് ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ് കിബ്ര ഹസദ് റിയാ ഉജ്ബ് നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ
يا حي يا قيوم أحيي قلوبنا بنور معرفتك يا رب العالمين. يا رحمن يا الله يا رحيم يا الله يا ملك يا الله، ليس لدينا عمل يقلبنا إليك بعد الإيمان إلا محبة أنبيائك وأوليائك وعلماء دينك والصالحين، نسألك بحقهم نور قلوبنا. اللهم نور قلوبنا، اللهم نور قلوبنا بنور معرفتك وهدايتك، واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر قند قلب حياتنا الله، إيمان ترنا الله، تقوى ترنا الله، نافع علمنا ورد بكنا الله، ورعية نلنرتنا الله، حرام لنا جنگل لتبڑتنا مرد، حرام ما يبند پڑتنا جنگل نشبك الله، جنگل عزتنا قوتم برتل رب، جنگل عيبغل ني مرکنا رحمان. എന്റെ സ്വാലഹികളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലോ. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, പ്രത്യേകിച്ച് ഇവിടെ നടന്ന് നടക്കുന്ന സ്ഥാപനവുമായി നടന്നു വരുന്ന മഹത്തായ സ്വലാത്ത് മജ്ലിസുമായി സുന്നത്ത് ജമാഅത്തിന്റെ സംരംഭങ്ങളുമായി വയാറ് സ്വലാത്ത്, കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ സംരംഭങ്ങളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാ. വിഷമങ്ങൾ തീർക്കണം റബ്ബേ. ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലും ഈ സദസ്സിന് ലക്ഷ്യമാക്കി പ്രതീക്ഷയോടെ ആഫിയത്ത് നിയത്ത് ചെയ്തു വന്ന രോഗികൾ തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നോ കാമിലായ ആഫിയത്ത് നൽകണം അല്ലാ. വന്ദ്യരായ ഷൈഖുന ശറഫുൽ അലമ മഞ്ഞനാടി ഉസ്താദ് സുഖമില്ലാതെ പ്രയാസത്തിലാണ്, ആജിലായ ശിഫ നൽകണം അല്ലാ, കാമിലായ ആഫിയത്ത് നൽകണം അല്ലാ, നീ സലാമത്ത് നൽകണം റഹ്മാനെ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാന്. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണ അല്ലാ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണ അല്ലാ, കയലവീക്ക ക്യാൻസർ, അന്നനാളത്തില് ശ്വാസകോശത്തില്, ബ്രസ്റ്റില്, വയറ്റില്, സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വീർണപ്പെട്ട മുറിവുകളിൽ നിന്നും പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് ആഫിയത്ത് നൽകണം റഹ്മാൻ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാ, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാ, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധിശരിപ്പെടുത്തണം അല്ലാ, അപസ്മാരം പിടിച്ച് സുഖപ്പെടുത്തണം അല്ലാ, സംസാരിക്കാത്തവരെ നീ സംസാരിപ്പിക്കണം അല്ലാ, സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാന്. ജന്മന വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന് മുഖം കൂടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ പ്രയാസപ്പെടുന്നു ഉപ്പാപ്പ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് നീ നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാ, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാ, അറ്റാക്ക് സുഖപ്പെടുത്തണം അല്ലാ, കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാൻ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവർ, മൂത്രമൊഴിക്കുമ്പോ ബ്ലഡ് ഒഴുകുന്നവർ, മൂത്രത്തിന് പൈപ്പിട്ടവരും നിയന്ത്രണമില്ലാതെ പോകുന്നവരും അടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണ അല്ലാ, അലർജി സുഖപ്പെടുത്തണ അല്ലാ, ആസ്മ സുഖപ്പെടുത്തണ അല്ലാ, ശ്വാസമുട്ട് സുഖപ്പെടുത്തണ അല്ലാ, ചെന്നിക്കുത്ത് മൈഗ്രേൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. നാവിലും വായിലും കവിളിലും മുറിവ് വന്ന്, പുണ്ണ് വന്ന്, വയറ്റിൽ പുണ്ണ് വന്ന്, പൈൽസിന്റെ അർശസിന്റെ രോഗം, അസ്ഥിതേയ്മാനം, ഡിസ്കിന്റെ തകരാറ്, വെരിക്കോസ് അടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്ന്, സഹോദരിമാർക്ക് ഗർഭപാത്രത്തിൽ കുമിളുകളും മുഴകളും വന്ന്, ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞ് ഗർഭപാത്രം താഴ്ന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞ് മജ്ജ കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാനും കൈകാലുകളടക്കം മുറിച്ചു മാറ്റാനും പറഞ്ഞവർ അവയവങ്ങൾ മുറിച്ചു മാറ്റാതെ മാറ്റിവെക്കാതെ ഓപ്പറേഷൻ ഇല്ലാതെ മഹനീയ മജ്‌ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് സലാമത്ത് നൽകണം റഹ്മാൻ. കാമിലായ ശിഫ നൽകണം റഹ്മാൻ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി പുറത്ത് മുട്ടിയിട്ട്, കാല് വൃണപ്പെട്ട്, ഷുഗർ കൂടി, പഴുപ്പ് വലിക്കാണ്, മെഡിസിൻ ഫലിക്കാതെ ആ നില നടക്കാൻ വിഷമം പറഞ്ഞ് മടമ്പ് വേദന, കാൽമുട്ട് വേദന, തങ്ങളെ ഇടപെടുത്തി ആഫിയത്താക്കിയ റബ്ബേ, അവിടുത്തെ മദ്ഹന്റെ മജ്‌ലിസിൽ തങ്ങളെ കൊണ്ട് നീ ശിഫ നൽകണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ, കുഷ്ഠരോഗം സുഖപ്പെടുത്തണം റബ്ബേ, HIV സുഖപ്പെടുത്തണം അല്ലാ, തൈറോയ്ഡ് സുഖപ്പെടുത്തണം അല്ലാ, മാനസിക രോഗം സുഖപ്പെടുത്തണം, പൈശാചിക രോഗം സുഖപ്പെടുത്തണം, വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്ത് സലാമത്താക്കണം റഹ്മാൻ. പകർച്ചവ്യാധി പനികളും വൈറസ് രോഗങ്ങളും വാതരോഗങ്ങളും മഞ്ഞപ്പിത്തമടക്കം പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്‌ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്‌ലിസുകളെ ആശ്രയിച്ച് കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഖായിബ കാദ കബൂലാക്കി കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ, ആജിലായ ശിഫ നൽകണം റഹ്മാൻ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലും അഹ്ലു സുന്നയുടെ ദീനീ സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തി, വീട് നിർമ്മാണം നടത്തി, ബിസിനസ്സിന് കൊടുത്ത്, ബിസിനസ് തകർന്ന് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിൽപ്പെട്ട് സ്വത്ത് കെട്ടിക്കടന്ന് ഹക്ക് മടങ്ങി കിട്ടാതെ പല രൂപേണ സാമ്പത്തിക ഞെരുക്കത്താൽ പ്രയാസപ്പെടുന്നവരുണ്ട്. ഖാലിഖായ അല്ലാ, നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂഖാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ ബാബ് മഹനീയ മജ്‌ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നേറണം റഹ്മാൻ. ഹഖുകളോട് ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല അല്ലാ, ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാൻ.
ആരുമില്ലാത്ത ഖബറിൽ തുണയാകണം അല്ലാഹ്. രാ പകലില്ലാതെ യാത്രക്കാരാണ് ഒരു അപകടത്തിലും പെടുത്തല്ല അല്ലാഹ്. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെയും നാടുകളെയും സ്നേഹികളെയും നീ രക്ഷപ്പെടുത്തണം റഹ്മാന്. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാഹ്, പെടുന്നവനെ മൗത്താക്കല്ല റബ്ബേ. ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലാഹ്. ഞങ്ങളിൽ ഒരാളെയും ICU-യിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാഹ്. ബോധമില്ലാതെ ഹോസ്പിറ്റലുകളിലും വീടുകളിൽ ശരീരം പൊട്ടിക്കഴിയുന്നവരടക്കം ആഫിയത്ത് നൽകണം റഹ്മാന്. മൗത്ത് ഖൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണം റഹ്മാൻ. കല്യാണം കഴിഞ്ഞ് മക്കളല്ലാതെ സങ്കടപ്പെടുന്ന എത്ര സഹോദരീ സഹോദരന്മാരാണ്. ഖൈറായ മക്കളെ നൽകണം അല്ലാഹ്. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം റബ്ബേ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാഹ്. ഓപ്പറേഷനെ തൊട്ട് കാക്കണം റഹ്മാൻ. ഞങ്ങളെ മക്കൾക്ക് മുതഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി, പഠനത്തിൽ ഉയർച്ച നൽകി, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അദബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴ്സത്തിന് കോട്ടം വരുന്ന നിൽക്കെ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാഹ്. ഞങ്ങളെ ദർസിലും അൽമലും സ്ഥാപനങ്ങളിലും മത്അമലും മൽബസിലും മർക്കബിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഈ കൂടിയ സകല ജനങ്ങളിലും ബർക്കത്ത് ചെയ്യണം അല്ലാഹ്. നിന്റെ റഹ്മത്തിന് അൽഫുദിയണം അല്ലാഹ്. സെഹറ് കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാഹ്. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാഹ്. രോഗികളാക്കല്ല അല്ലാഹ്. ആയുസ് ചുരുക്കല്ല അല്ലാഹ്. അപകടത്തിൽ പെടുത്തല്ല അല്ലാഹ്. കുടുംബം ചിന്ന ഭിന്നമാക്കല്ല റബ്ബേ. ഏത് സെഹറോ അയിനോ ഷൈത്താനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് പ്രത്യേകമായി ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സകല സിഹറും ഈ മജ്ലിസിൽ ബാത്തിലാക്കണം റഹ്മാൻ. അയിനു നശിപ്പിക്കണം അല്ലാഹ്. ശൈത്താനെ ഹലാക്കാക്കണം റബ്ബേ. സാഹിരീങ്ങള് ഹാസിദീങ്ങള് വാലിമീങ്ങള് കുഫാരീങ്ങള് ഫതാനീങ്ങള് മുഫ്സിദീങ്ങള് മുതകബ്ബിരീങ്ങള് മുബ്തദിഈങ്ങൾ ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ശറിൽ നിന്നും റബ്ബേ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഒരു ഫിതന ഫസാദിലും കള്ളക്കേസിലും അകപ്പെടുത്തല്ല അല്ലാഹ്. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാഹ്. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. കല്യാണ പ്രായം വിവാഹം ശരിപ്പെടാത്ത എത്രയോ പെൺകുട്ടികൾ ആൺകുട്ടികൾ ഹൈറായണകളെ നൽകണം അല്ലാഹ്. വീടില്ലാത്തവർക്ക് ഹൈറായ വീട് നൽകണം അല്ലാഹ്. വീടിന്റെ മസ്ജിദ് ബിൽഡിംഗ് സ്ഥാപന നിർമ്മാണങ്ങളൊക്കെ വിഷമല്ലാതെ പൂർത്തിയാക്കി തരണം റഹ്മാൻ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഹൈറായ ജോലി നൽകണം അല്ലാഹ്. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം അല്ലാഹ്. ഗൾഫ് നാടുകളിലെ സാമ്പത്തിക പ്രതിസന്ധികളും നിയമപരമായ പ്രശ്നങ്ങളും പേപ്പറിന്റെ ക്ലിയറൻസ് ഇഖാമയുടെ ബുദ്ധിമുട്ട് ബൽദിയന്റെ പ്രശ്നം കഫീലിന്റെ പ്രയാസം ജോലി സ്ഥലത്തെ വിഷമം നാട്ടിലേക്ക് വരാൻ കഴിയാതെ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ പറ്റാതെ പല കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ സ്ഥലങ്ങളുടെ രേഖ ശരിപ്പെടാൻ നമ്പർ കിട്ടാൻ എല്ലാം സഹലാക്കണം റഹ്മാന്. റാഹത്തിലാക്കണം അല്ലാഹ്. ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാഹ്. ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാഹ്. കുടുംബ ജീവിതത്തിലെ പിണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി സ്നേഹത്തിലും സന്തോഷത്തിലുമാക്കണം അല്ലാഹ്. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഉപ്പാപ്പ റസൂലുള്ളാഹ്.
അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബികളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയ്മത്ത് കണ്ടതുപോലെ യഖ്ലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ആ സ്ഥലങ്ങൾ സന്ദർശിച്ച് ആഫിയത്തോടെ മഖ്ബൂലായ നിലക്ക് അഴ്മാനുകൾ ചെയ്ത് ഉദ്ദിഷ്ട സ്ഥലങ്ങളിലേക്ക് മടങ്ങി വരാൻ അതുദ്ദേശിച്ചവർക്ക് ഞങ്ങൾക്കൊക്കെ നീ അവസരം നൽകണം റഹ്മാന്. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ ഏറ്റി നിലനിർത്തി. അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഞങ്ങൾ വുളുവിലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹദ്റത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് അഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാ, ഈമാൻ സലാമത്തിലാക്കണം അല്ലാ, ഖബറിൽ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാ, ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين. سبحان ربك رب العزه عما يصفون وسلام على المرسلين.